നമസ്കാരം. കർണാടക ഉടുപ്പിയിലെ ജൂനിയർ കോളേജിലെ ഹിജാബ് വിവാദം തുടരുകയാണ്. അതിൻ്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം നമ്മൾ കണ്ടത് യൂണിഫോം ധരിച്ച പെൺകുട്ടികൾ ഹിജാബ് ധരിച്ചിരിക്കുന്നു, അവർ പുറത്തു നിൽക്കുന്നു, ടീച്ചറുമായി തർക്കിക്കുന്ന ചിത്രമാണ്. നമുക്ക് സ്വാഭാവികമായി ഒരു സഹതാപം ആ പെൺകുട്ടികളോട് തോന്നും. കാരണം അവർ ഹിജാബ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് സ്കൂളിൽ കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് മൗലികാവകാശ ലംഘനമാണ്. എന്നാൽ പിന്നീട് ഈ സമരം മൂർച്ഛിച്ചപ്പോൾ നമ്മൾ കാണുന്നത് ഹിജാബ് വിവാദത്തിൽ നിന്നും പിന്മാറുന്നു, പകരം ബുർക്കയാവുന്നു കഥാപാത്രം. മുഴുവൻ പെൺകുട്ടികളും ബുർഖ ധരിച്ചിരിക്കുന്നു. അവരുടെ കണ്ണ് മാത്രം വെളിയിൽ കാണാം. അവർ കറുത്ത ബുർഖ, കാൽപാദം വരെയുള്ള കറുത്ത ബുർഖ ധരിച്ചാണ് അവർ സ്കൂളിൽ കയറാൻ ശ്രമിക്കുന്നത്. മതേതര ബോധമുള്ള, രാജ്യസ്നേഹമുള്ള ഏതൊരാളും, അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയായിട്ട് സിഖ് ആവട്ടെ, അതിനെ എതിർക്കും. അങ്ങനെ എല്ലാവരും അവരുടെ മതവേഷത്തോടുകൂടി സ്കൂളുകളിൽ എത്താൻ പോയാൽ, കോളേജുകളിൽ എത്താൻ പോയാൽ, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി പറയുന്നത് പോലെ ബിക്കിനി ധരിച്ചുകൊണ്ട് സ്കൂളുകളിലും കോളേജുകളിലും എത്താൻ പോയാൽ നാട് കുട്ടിച്ചോറാവും, നശിച്ചു പോകും. അങ്ങനെ നമ്മുടെ നാടിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഭയാനകമായൊരു കാഴ്ചയിലൂടെ പോകുന്നതിനിടയിൽ ഇത് ഹൈക്കോടതിയിലെത്തുന്നു. സ്വാഭാവികമായും മൗലിക അവകാശ പ്രശ്നമാണ്. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് പൊതുവേ അപ്പീൽ ജൂറിസ്ഡിക്ഷനാണ്. അതായത് താഴെ നിന്നുള്ള അപ്പീലുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളത് റിട്ട് പെറ്റീഷനാണ്. പലതരത്തിലുള്ള റിട്ട് പെറ്റീഷൻ ഉണ്ട്. എല്ലാം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് എന്തു ധരിക്കണം, എന്തു ഭക്ഷിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്നത് മൗലികാവകാശമാണ്. എന്തു പറയണം, ഇതൊക്കെ മൗലികാവകാശമാണ്. അതുകൊണ്ട് മൗലികാവകാശ ലംഘനം എന്ന നിലയിൽ ഇത് കർണാടക ഹൈക്കോടതിയിൽ ചെല്ലുന്നു. കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി പരമാവധി പെൺകുട്ടികൾക്ക് അനുകൂലമായാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത്. എന്നാൽ സർക്കാർ വാദം, യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളുകളുടെ അവകാശമാണ്, എല്ലാ മൗലികാവകാശങ്ങൾക്കും ചില നിയന്ത്രണങ്ങളുണ്ട്, അതിൽപ്പെടും യൂണിഫോം, അത് രാജ്യത്തെല്ലായിടത്തും ഉള്ളതാണ് എന്ന സർക്കാരിൻ്റെ വാദം. ഈ വാദം ആശയക്കുഴപ്പമുണ്ടാക്കിയപ്പോൾ കർണാടക ഹൈക്കോടതി അത് ഫുൾ ബെഞ്ചിന് വിട്ടു. ഫുൾ ബെഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ജഡ്ജിമാരുമല്ല, ഏറ്റവും വലിയ ബെഞ്ച്, പരമാവധി ജഡ്ജിമാരുള്ള ഫുൾ ബെഞ്ചിന് കേസ് വിടുന്നു. കർണാടക ഹൈക്കോടതി അതിൻ്റെ വാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെയായിരുന്നു ഫുൾ ബെഞ്ച് വാദം കേട്ടു തുടങ്ങിയത്. ഫുൾ ബെഞ്ച് വിധി പറയുന്നതിന് വേണ്ടി 14-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു, 4 ദിവസത്തേക്ക് മാറ്റിവെച്ചു. തൽക്കാലത്തേക്ക് ആരും മതവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അത് മുസ്ലിമിന് മാത്രമല്ല, എടുത്തു പറഞ്ഞു സിഖുകാർക്ക് പോലും, കാരണം സിഖുകാർക്ക് ഇപ്പോൾ അവരുടെ ടർബൻ ധരിക്കാൻ അവകാശമുണ്ട്. മതവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ സിഖുകാരനോ ആരും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും തൽക്കാലം പോകണ്ടെന്ന് പറഞ്ഞു. വിധി പുറത്തു വന്നിട്ടില്ല. ഹൈക്കോടതി താൽക്കാലികമായ ഒരു വാക്കാലുള്ള ഉത്തരവാണ് കൊടുത്തത്. പലപ്പോഴും അടുത്ത പടി കടക്കണമെങ്കിൽ നമുക്ക് കോടതിയുടെ വിധി വരണം, അതാണ് രാജ്യത്തെ നിയമം. എന്നിട്ടും 14-ാം തീയതി വരെ കാക്കാൻ വയ്യാതെ ഇന്ന് സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി ഈ പെൺകുട്ടികൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു മുതിർന്ന അഭിഭാഷകൻ. ഓർക്കുക, അതായത് ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുന്നു, ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഹൈക്കോടതിയുടെ തീർപ്പിന് വേണ്ടി കാത്തിരിക്കാൻ ഇവർക്ക് ക്ഷമയില്ല. അതുകൊണ്ട് അവർ നേരെ സുപ്രീം കോടതിക്ക് പോയി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്, ജസ്റ്റിസ് രമണ അധ്യക്ഷനായ ബെഞ്ച് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഞങ്ങളും ഈ രാജ്യത്ത് തന്നെയാണ് ജീവിക്കുന്നത്, എന്താണ് നടക്കുന്നത് ഞങ്ങളും കാണുന്നുണ്ട് എന്നുള്ള നിരീക്ഷണം. എന്നിട്ട് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു, എല്ലാവരുടെയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ എപ്പോൾ കേൾക്കണം, എന്ത് കാണണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. ഈ ധൃതിയുണ്ടല്ലോ, ഈ അനാവശ്യമായ വാദമുണ്ടല്ലോ, അത് നാടിനെ നശിപ്പിക്കും. അതായത് ഒരു വിഷയം ഹൈക്കോടതിയിലെത്തുന്നു, ഹൈക്കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുക, ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച്, സിംഗിൾ ബെഞ്ചല്ല, അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. 3 ദിവസം മാറ്റിവെച്ചു അന്തിമ തീരുമാനത്തിന്. അതുവരെ കാത്തിരിക്കാൻ ക്ഷമയില്ല. ഇവിടെ കേരള പോലീസ് ക്രൈംബ്രാഞ്ച് ദിലീപ് എന്ന നടനെതിരെ ഒരു കേസെടുത്തിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് 13 തവണയാണ് മാറ്റിവെച്ചതും കേട്ടതും. 1 മാസത്തോളം കാത്തിരിക്കേണ്ടി വന്നു അന്തിമ തീരുമാനത്തിന്. ഇവിടെ 1 തവണ, അതും സിംഗിൾ ബെഞ്ച് ഫുൾ ബെഞ്ചിലേക്ക് വിട്ട അന്ന് തന്നെ കേസ് പരിഗണിച്ചു. തലേ ദിവസമാണ്, ബുധനാഴ്ചയാണ് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്, വ്യാഴാഴ്ച ഫുൾ ബെഞ്ച് പരിഗണിച്ചു. ആ ഇന്ന് 11-ാം തീയതിയാണ്, 4 ദിവസം, 2 ദിവസം ശനിയും ഞായറുമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു, അതായത് തിങ്കളാഴ്ച അടുത്ത വർക്കിംഗ് ഡേയിലേക്ക് മാറ്റിവെച്ചു. ഇന്ന് 1 ദിവസമേ ഒഴിവുള്ളൂ. അത് സഹിക്കാൻ കഴിയാതെ പോയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത് നിയമ സംവിധാനത്തെ ദുരുപയോഗിക്കലാണ്, നിയമവാഴ്ചയെ വെല്ലുവിളിക്കലാണ്. നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ എല്ലാവരും സഹകരിക്കണം. ഇവിടെ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട,
ഹിജാബ് ധരിക്കുന്നതിനുള്ള അവകാശം മുസ്ലിം പെൺകുട്ടികൾക്കുണ്ട്. എന്നാൽ അത് യൂണിഫോം നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാവണം. ഹിജാബ് എന്ന് പറഞ്ഞാൽ തല മൂടുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കൈ മൂടുക അല്ലെങ്കിൽ കാല് മൂടുക എന്നതാണ് അർത്ഥം. അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ആ മൂടുന്നതും യൂണിഫോമിൻ്റെ കളറും യൂണിഫോമിൻ്റെ നിയമവും അനുസരിച്ചായിരിക്കണം. മാത്രമല്ല യൂണിഫോമിൻ്റെ മുകളിൽ ആവാൻ പാടില്ല ഈ വസ്ത്രങ്ങൾ. അത് തെറ്റാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എന്തിനാണ് യൂണിഫോം ഇടുന്നത്? എന്തിനാണ് യൂണിഫോം പറയൂ? എന്തിനാണ് യൂണിഫോം? പലരും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് യൂണിഫോം കൊടുക്കുന്നത്? യൂണിഫോം കൊടുക്കുന്നത് പാവങ്ങളും സമ്പന്നരും വിവിധ മതക്കാരുമൊക്കെ ഉള്ള കുട്ടികളാണ് സ്കൂളിൽ വരുന്നത്, അവർക്ക് തുല്യരാണ് എന്ന ഫീലിംഗ് ഉണ്ടാക്കാനാണ്. അല്ലെങ്കിൽ കോടികൾ ആസ്തിയുള്ള ഒരാളുടെ മകൻ അല്ലെങ്കിൽ മകൾ ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിച്ച്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തും പാവപ്പെട്ടവൻ. ഒരു ഉടുപ്പ് വൈകുന്നേരം പോയി അലക്കി ഉണക്കി എടുത്തുകൊണ്ട് വരുന്നവൻ, അങ്ങനെ വരുമ്പോൾ ആ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആ വ്യത്യാസം അവിടെ നിലനിൽക്കും. അതുകൊണ്ടാണ് ഒരേ യൂണിഫോം ഒരേ നിറം ഇത് കൽപ്പിക്കുന്നത്. ആകെപ്പാടെ ചെയ്യുന്നത് വാങ്ങുന്ന തുണിയുടെ വിലയിൽ വ്യത്യാസമുണ്ടാവാം, പക്ഷെ അത് പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. വാസ്തവത്തിൽ അതുപോലും നിരോധിക്കേണ്ടതാണ്. പോട്ടെ, അതേസമയം മതം അതിനേക്കാൾ പ്രധാനപ്പെട്ട, എന്തിനാണ് മതം തിരിച്ചറിയുന്നത്? നീ മതം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ, അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. ഇത് മൗലികാവകാശത്തെ ബാധിക്കുമോ? രണ്ട്, ഇതൊരു എസൻഷ്യൽ റിലീജിയസ് റിക്വയർമെന്റ് ആണോ? അതായത് എല്ലാ മുസ്ലിം പെൺകുട്ടികളും മുസ്ലിമാണെങ്കിൽ ബുർഖ ധരിച്ചേ മതിയാവൂ എന്ന് ഏതെങ്കിലും മുസ്ലിം നിയമത്തിലുണ്ടോ? അത് വെറും ഒരു അനുഷ്ഠാനവും ആചാരവും മാത്രമാണ്. ചിലരുടെ ആചാരമാണോ? ചിലരുടെ ആചാരമാണെങ്കിൽ അത് ഗൗനിക്കേണ്ട കാര്യമില്ല, ചിലരുടെ ആചാരമാണെങ്കിൽ അതിന് ആവശ്യമില്ല. എന്നാൽ ഒരു മുസ്ലിം ആവണമെങ്കിൽ പെൺകുട്ടികൾ അങ്ങനെ ആയേ മതിയാവൂ എന്നാണ് നിയമമെങ്കിൽ അത് മൗലികാവകാശമാകുന്നു. ഇത്രയും നാളുമില്ലാത്ത, ഇതെങ്ങനെയാണ് പൊടുന്നനെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 75 വർഷമായി, ഇത്രയും നാളും ഇല്ലാത്ത ഒരു വിഷയം എങ്ങനെയാണ് ഇപ്പോൾ പൊട്ടിമുളച്ചത്? ഇത്രയും കാലം എങ്ങനെയായിരുന്നു ആ സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്നത്? പൊടുന്നനെ. ഇത് വളരെ കൃത്യമാണ്. എം ബി ബഷീർ പറഞ്ഞതുപോലെ ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്ത് ഈ ഇസ്ലാമികമായ രീതികൾ അടിച്ചേൽപ്പിക്കുകയാണ് ചിലർ. അതിനുവേണ്ടിയാണ് ഇവർ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കുന്നത്. ഞാൻ ഹിജാബിനെതിരെ എപ്പോഴും പറഞ്ഞു, മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാൻ ആഗ്രഹമുണ്ട്, ധരിക്കട്ടെ, ആർക്കാണ് ചെയ്യണം? പക്ഷേ യൂണിഫോമിൻ്റെ അടിയിൽ, അതായത് അവരുടെ ഹെഡ് സ്കാർഫ് എന്ന് പറയുന്നത് അതാണല്ലോ തലമറയ്ക്കുന്നതിനാണ് ഹിജാബ് നമ്മൾ ധരിക്കുന്നത്. ആ ഹെഡ് സ്കാർഫ് അവരുടെ ഉടുപ്പിനുള്ളിലേക്ക് ഇടണം, കഴുത്തിന് പുറത്ത് കിടക്കാൻ പാടില്ല, അപ്പോൾ യൂണിഫോം അല്ലാതാകും. അപ്പോൾ യൂണിഫോം മാത്രമായിരിക്കും അവരുടെ ശരീരത്തിൽ, എന്നാൽ അവരുടെ തലയും കഴുത്തും അവർ മറയ്ക്കും. മറക്കട്ടെ, അതിനെ നിങ്ങൾ കഴുത്ത് മറയ്ക്കാൻ പാടില്ല, തല മറയ്ക്കാൻ പാടില്ല എന്ന് ആരും പറയേണ്ട കാര്യമില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്, അത് അവരുടെ മതത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കറുത്ത വസ്ത്രം, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മുഴുവൻ വലിയ ഹീറോയിനായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ, അതടക്കമുള്ളവ കറുത്ത വസ്ത്രത്തിൽ മൂടിയാണ്. എന്ത് അവകാശമാണ്? മുഴുവൻ ശരീരം മുഴുവൻ വസ്ത്രം മറച്ച് യൂണിഫോമിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് അവകാശമാണുള്ളത്? ഇതിപ്പോൾ ഈ അനാവശ്യമായ ധൃതി, ഇങ്ങനെ ഇരവൽക്കരിച്ച് ബഹളം വെച്ച് ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങൾ മുഴുവൻ കൊല്ലപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. അല്ല അല്ല, ഓർക്കണം, ഇത് പാകിസ്ഥാനിലെ സ്കൂളിൽ പോയാലും വെടിവെച്ചതാ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ഇംഗ്ലണ്ടിൽ ചെന്നു, കോടിക്കണക്കിന് രൂപയായി, ആസ്തിയായി, അന്താരാഷ്ട്ര താരമായി, നോബൽ പ്രൈസും കിട്ടി. എന്നിട്ട് മലയാളം എഴുതിയിരിക്കുക, ഇന്ത്യ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നു. സ്വന്തം മാതൃരാജ്യം പാകിസ്ഥാനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്തിനാന്ന് പറ? എന്തിനാ ഓടിപ്പോയത്? മലയാള ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ജീവിച്ച വെടിവെച്ചു കൊല്ലും ആരെ? മതഭീകരവാദികൾ. എന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിമുകളെ കൊല്ലുവാണ്. എന്തൊരു വിവരക്കേടുകളാണ് വിളിച്ചു പറയുന്നത്? ഇന്ത്യയിൽ ഒരു മുസ്ലിമിനൊരു കുഴപ്പമില്ല. ചില വിവരം കേട്ടവൻ ജയ്റാം വിളിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന, അവരെ പിടിച്ച് അകത്തിടാൻ രാജ്യത്ത് നിയമവും ഭരണഘടനയും ഉണ്ട്. ഇവിടെ ഇരവാദം ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ട് ഭിന്നിപ്പിക്കുകയാണ്. അതിന് കുട പിടിക്കാൻ ബോധമില്ലാത്ത കുറേ സംഖ്യകളും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുക, അവന്മാരെ എന്നിട്ടോ ധൈര്യമുണ്ട്? അതുമില്ല. ഭയാനകമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇവിടെ കോടതിയെ പോലും വിലയില്ല. ഞങ്ങൾ നേടിയെടുക്കും. പതിയെ പതിയെ ഇങ്ങനെ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ജനതയെ ഭിന്നിപ്പിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ മതസ്ഥർക്കും തുല്യ അവകാശമുള്ള രാജ്യമാണ്. പക്ഷെ ഒരാൾക്കും അമിതമായ അവകാശമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ഹിന്ദുവിനോട്, മുസ്ലിമിനോട്, ക്രിസ്ത്യാനിക്കുണ്ട്, പാഴ്സിക്കുണ്ട്, ജൈനനുമുണ്ട്, സിഖുകാരനുമുണ്ട്. എന്നാലും കോടതിയെ വെല്ലുവിളിക്കാനുള്ള ഈ നീക്കം പൊളിഞ്ഞുപോയി. നിങ്ങൾ ഈ നാട് കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഇറങ്ങരുത്, അപേക്ഷയാണ്. ഇപ്പോൾ ഹിജാബ് ധരിക്കുക എന്ന നിങ്ങളുടെ മൗലികാവകാശത്തെ സംരക്ഷിക്കുന്നവർ പോലും വെറുത്തു തുടങ്ങുന്നു, എതിർത്തു തുടങ്ങുന്നു. നിങ്ങളുടെ വെപ്രാളവും നെട്ടോട്ടവും പച്ചക്കള്ളങ്ങളും ദയവായി നിങ്ങളുടെ വസ്ത്രധാരണ അവകാശത്തെ സംരക്ഷിക്കുന്നവരെ കൂടി വെറുപ്പിക്കരുത്, അപേക്ഷയാണ്.